നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കൻ ഇങ്ങനെ തൊലിയോടുകൂടി വലിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഫസ്റ്റ് മാരിനേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാനിപ്പോൾ പറയാം. ആദ്യമായിട്ട് മുളകുപൊടി, ഇത് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആണ് എടുത്തേക്കുന്നത്. ഇത് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ്. ഇതും 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ചീരകപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ വിനാഗിരിയാണിത്, വിനാഗിരി 1/2 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അടച്ചു വെക്കാം. ഇനി നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തെല്ലാം വേണമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 കപ്പ് കോൺഫ്ലവർ ആണ്, അതിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ. പിന്നെ എടുത്തേക്കുന്നത് ഓട്സ് ആണ്, ഓട്സ് ഒന്ന് പൊടിച്ചെടുത്തതാണ്. 1 കപ്പ് ഓട്സ് ഉണ്ട് ഇത്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ ആണ്, അത് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പെൻജീരകപ്പൊടി 1/2 ടീസ്പൂൺ. ഇപ്പം നമ്മുടെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മൈദയുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 എഗ്ഗ് മിക്സ്ചർ കൂടി റെഡിയാക്കാനുണ്ട്. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 1 കപ്പ് പാലിനകത്ത് 3 മുട്ടയും കുറച്ച് ഉപ്പും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താണ് ഇത്. അപ്പോൾ ഇതാണ് ഡിപ്പ് ചെയ്യാനുള്ള എഗ്ഗ് മിക്സ്ചർ. അപ്പം ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ വേണ്ടത് വറുക്കുന്നതിന് ഒരാവശ്യമായ എണ്ണയാണ്, ഞാനിവിടെ കോണോയിലാണ് എടുത്തേക്കുന്നത്. ഇപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിത് വറുക്കുന്നതിന് വേണ്ടി റെഡിയാക്കാം. ആദ്യമായി നമുക്ക് ഈ ചിക്കൻ പീസസ് ഓരോന്നും ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദ മിക്സറിൽ കോട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ പീസസും ഫസ്റ്റ് കോട്ടിങ് ചെയ്തിട്ട് 1-5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് കോട്ടിങ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഈ എഗ് മിക്സ്ചറിൽ ഈ ഓരോ പീസസും മുക്കുക.
Actually, broasted chicken pressure fryer try I will try it. 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 I will try it